അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ച് വൃദ്ധനെ ഇടിച്ചു കൊലപ്പെടുത്തി കടന്നു കളഞ്ഞ പ്രതികൾ ഒരു വർഷത്തിനു ശേഷം പിടിയിൽ. കാരപ്പുറം സ്വദേശി മുഹമ്മദ് സലീം, അഖിൽ എന്നിവരെയാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഓടിച്ചിരുന്ന പൾസർ ബൈക്ക് ഇടിച്ച് കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ ദിനത്തിലാണ് മുണ്ടയിൽ ഒരു വൃദ്ധൻ മരിച്ചത്. കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ ദിനത്തിൽ വഴിക്കടവ് മുണ്ടയിൽ വൃദ്ധന്റെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കി കടന്നു കളഞ്ഞ യുവാക്കളെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടാക്കി 363 ദിവസങ്ങൾക്ക് ശേഷമാണ് ബൈക്ക് സഹിതം പ്രതികൾ അറസ്റ്റിലായത്. അപകടത്തിന് കാരണമായ ബജാജ് പൾസർ 200 NS ബൈക്ക് ഓടിച്ച കാരപ്പുറം സ്വദേശി കുണ്ടംകുളം അബ്ദുൾ നാസറിന്റെ മകൻ മുഹമ്മദ് സലീം 22 വയസ്സ്, കോച്ചേരിയിൽ ജ്യോതിർമയൻ എന്ന ബിജുവിന്റെ മകൻ അഖിൽ 23 വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തുടർച്ചയായ നിരീക്ഷണവും ശാസ്ത്രീയമായ അന്വേഷണത്തിനുമൊടുവിലാണ് പ്രതികളെ വലയിലാക്കിയത്. സംഭവത്തിൽ മുഖത്തും കാലിനും നേരിയ പരുക്കേറ്റ അഖിൽ മാസ്ക് ധരിച്ച് കുറച്ചുകാലം പരുക്ക് പുറത്തു കാണാത്ത വിധം നടക്കുകയും പിടികൂടപ്പെടുമെന്ന് ഭയന്നാണ് ചികിത്സ തേടാതിരുന്നതെന്നും പ്രതികൾ കുറ്റസമ്മതം നടത്തി. 2021 ജൂലൈ 21 വലിയ പെരുന്നാൾ ദിവസം പുലർച്ചെ സുബഹി നമസ്കാരത്തിന് പോയ നിലമ്പൂർ SI അസൈനാറുടെ പിതാവ് 70 വയസ്സുള്ള മുഹമ്മദ് കുട്ടി അജ്ഞാത വാഹനമിടിച്ചു മരിച്ചത്. സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച തൊപ്പി, മഴ നനയാതിരിക്കാനുള്ള നീല പ്ലാസ്റ്റിക് കവർ, ഒരു ജോടി ചെരുപ്പ്, ഹെൽമെറ്റിന്റെ പൊട്ടിയ ഗ്ലാസ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. 500-ൽ പരം CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇതിൽ നിന്നാണ് നിയോജൻ ബൈക്കാണ് അപകടമുണ്ടാക്കിയതെന്ന് മനസ്സിലായത്. നമ്പർ വ്യക്തമായിരുന്നില്ല. പോലീസ് പിടിക്കാതിരിക്കാൻ അപകടത്തിൽ ഉൾപ്പെട്ട വാഹനം പ്രതികൾ രൂപമാറ്റം വരുത്തി മറിച്ചു വിൽക്കുകയും ചെയ്തിരുന്നു. ഈ വാഹനം പാലേമാട് സ്വദേശിയുടെ അടുത്തുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതേ തുടർന്നാണ് മൂത്തേടം കാരപ്പുറം സ്വദേശികളായ രണ്ടുപേർ യാത്രയിലുണ്ടായിരുന്നെന്ന് വ്യക്തമായതും ഇവരെ കുറച്ചു കാലമായി പോലീസ് നിരീക്ഷിക്കുകയും ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ രാജേഷ് കുട്ടപ്പൻ, സുനിത MP, റിയാസ് ചീനി, പ്രദീപ് EG, പ്രശാന്ത് കുമാർ SI, വിനോദ്, ബിനോബ്, ജാബിർ, ബഷീർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.